മറ്റൊരു വാർത്തയിലേക്ക്. വരാപ്പുഴ കസ്റ്റഡി മരണത്തിൽ ആലുവ റൂറൽ എസ് പി എ വി ജോർജിന്റെ മൊഴിയെടുക്കും. ശ്രീജിത്തിനെ കസ്റ്റഡിയിലെടുക്കാൻ ആർ ടി എഫ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയത് എസ് പി ആണെന്ന വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് എ വി ജോർജിന്റെ മൊഴിയെടുക്കുന്നത്. വിവരങ്ങളുമായി സുബി വിശ്വനാഥ് ചേരുന്നു. സുബി, വിശദാംശങ്ങൾ എന്താണ്? തനീഷ്, വരാപ്പുഴ കസ്റ്റഡി മരണക്കേസിൽ മേലുദ്യോഗസ്ഥരിലേക്ക് അന്വേഷണം മുറുകുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനം ആരോപണ വിധേയനായ, അതായത് ആർ ടി എഫ് ഉദ്യോഗസ്ഥരെ രക്ഷിക്കാൻ പരമാവധി ശ്രമിച്ചു എന്ന ആരോപണത്തിന് വിധേയനായ ആലുവ റൂറൽ എസ് പി ജോർജിന്റെ മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നു. ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ മൊഴിയെടുക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇന്നോ നാളെയോ ആയി അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയേക്കും. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം, അതായത് പോലീസുകാരിലേക്ക് കൂടെ അന്വേഷണം നീളുകയാണ്. മെഡിക്കൽ ബോർഡുമായുള്ള ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അന്വേഷണ സംഘം ഇത്തരത്തിൽ ഒരു നീക്കത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. പ്രധാനമായും അതായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെയാണ് പ്രധാന തെളിവായി അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. എങ്കിൽ കൂടിയും അന്വേഷണ സംഘത്തിന് വിദഗ്ധമായ അഭിപ്രായം ലഭിക്കുന്നതിനാണ് മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചിരിക്കുന്നത്. മെഡിക്കൽ ബോർഡിന്റെ തീരുമാനം ഒരിക്കലും തെളിവല്ല. ആ ഒരു സാഹചര്യത്തിൽ അന്വേഷണം കൂടുതൽ പോലീസുകാരിലേക്ക് കൂടെ നീളുകയാണ്. എസ് ഐ ക്രിസ്റ്റിൻ സാമിനെയും ഒപ്പം തന്നെ എസ് ഐ ദീപകിനെയും ഒപ്പം തന്നെ സി ഐ ക്രിസ്റ്റിൻ സാമിനെയും ആലുവ പോലീസ് ക്ലബിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. വരാപ്പുഴ സ്റ്റേഷനിലെ സസ്പെൻഷനിലുള്ള മറ്റ് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെയും വരാപ്പുഴ സ്റ്റേഷനിലുള്ള മറ്റ് പോലീസുകാരിൽ നിന്നും അന്വേഷണ സംഘം മൊഴിയെടുക്കുന്നുണ്ട്. നന്ദി സുബി വിശ്വനാഥ്. വിവരങ്ങൾക്ക്. എ വി ജോർജിനെ മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നു. വരാപ്പുഴ കസ്റ്റഡി മരണക്കേസ്, കസ്റ്റഡി കൊലപാതക കേസ്.